പ്രിയപ്പെട്ട എല്ലാവർക്കും ഫസ്റ്റ് ബൈറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ജനിക്കാടെ സ്കൂൾ ലൈഫിലെ, അതായത് 96-97 ബാച്ചിലെ റിയൂണിയൻ പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ അതിനുവേണ്ടി ഞാനുണ്ടാക്കിയ ഒരു 3-tier കേക്കിൻ്റെ ഡെക്കറേഷനും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഒരുപാട് റിക്വസ്റ്റുകൾ വന്നിട്ടുള്ളതാണ് ഈ 2-tier 3-tier കേക്കൊക്കെ വീഡിയോ കാണിക്കാമോ എന്ന്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ആക്കി വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ടോട്ടൽ 5 kg കേക്കാണ് ഞാൻ 3-tier ചെയ്തത്. അതും പല പല ഫ്ലേവേഴ്സിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏറ്റവും താഴെ 2 kg ചോക്കോ ട്രഫിളാണ് ചെയ്തത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ ക്രീമും അതുപോലെ ഗനാഷും ഒക്കെ റെഡിയാക്കുന്നത്. ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം, നല്ല ടൈറ്റായിട്ട് ബീറ്റ് ചെയ്യണം. ടൈറ്റായി ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രം വേണം നമ്മൾ ഗനാഷ് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ക്രീം ലൂസായി പോകും. ഈവൻ കളറ് പോലും നമ്മുടെ ക്രീമിൽ മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ക്രീം നമ്മൾ ടൈറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഗനാഷിൻ്റെയും അതുപോലെ തന്നെ ഈ കേക്കുകളുടെയും ഒക്കെ റെസിപ്പി എല്ലാം കൂടെ ഉൾപ്പെടുത്തി ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സമയം ആയിപ്പോവും. അതുകൊണ്ടാണ് എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കാതിരുന്നത്. ഗനാഷും അതുപോലെ എല്ലാ കേക്കുകളും ഞാൻ പിന്നീട് ഒരിക്കൽ 1 by 1 ഞാൻ വീഡിയോ കാണിക്കാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് നമുക്ക് ഓരോ ലെയറിലും വെക്കാനുള്ള കേക്കുകൾ സെപ്പറേറ്റ് ആയിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യണം. അതിന് ശേഷം മാത്രമാണ് ഞാനിത് 3-tier മാറ്റുന്നത്. സെക്കൻഡ് ലെയറും ഞാൻ 2 kg തന്നെയാണ് ചെയ്തത്. പക്ഷേ അത് ഹൈറ്റിലാണ് ചെയ്തത്. താഴെ 1 kg, അതിന് മേലെ അഗെയിൻ 1 kg, അങ്ങനെയാണ് ലെയർ സെറ്റ് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 kg റെഡ് വെൽവെറ്റും 1 kg റെയിൻബോ കേക്കും മിക്സ് ചെയ്ത് ലെയർ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഈ കേക്ക് ഞാൻ ഫിയോണ വിപ്പിംഗ് ക്രീം മാത്രം ഉപയോഗിച്ചാണ് ഫ്രോസ്റ്റിംഗ് ചെയ്തിട്ടുള്ളത്. ഇനി 3rd layer ഞാൻ ചെയ്തിട്ടുള്ളത് 1 kg കേക്ക് തന്നെ, വാഞ്ചോ ആണ്. അപ്പോൾ അത് 1/2 kg കേക്ക് മേലെ ഹൈറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വാഞ്ചോ കേക്ക് ചോക്ലേറ്റ് ക്രീം വെച്ചിട്ടാണ് ഫ്രോസ്റ്റിംഗ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 3 കേക്കുകളും സെപ്പറേറ്റ് ആയിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുത്തു. അതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് എങ്ങനെയാണ് 3-tier ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ട്യൂബാണ്. നമ്മളെ സ്ട്രോ ആയാലും കുഴപ്പമില്ല, പക്ഷേ ഇത് സ്ട്രോനേക്കാളും കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ട്യൂബാണ്. അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ ഇത് വെച്ച് തന്നെ ചെയ്യുക. അതല്ല, നിങ്ങൾക്ക് സ്ട്രോ ആണ് കിട്ടുന്നതെങ്കിൽ അത് വെച്ച് ചെയ്യുക. അപ്പോൾ അത് കുറച്ച് അധികം എണ്ണം വെക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ആ കേക്ക് തട്ടി മറിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ അതിനുള്ളൊരു താങ്ങ് കൊടുക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച്, ഞാനിപ്പോൾ 6 tube ഇവിടെ ഒരേ സൈസിൽ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയറിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് അത് 6 കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മുകളിലത്തെ കേക്ക് വരുന്ന ഏകദേശം ഒരു സ്ഥലം നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ ഭാഗത്ത് ഈ 6 നമ്മൾ കുത്തിയിറക്കുക. ഇതിങ്ങനെ 6 എന്നുള്ള കണക്കൊന്നുമില്ല. നമ്മൾ നമ്മുടെ 2nd layer വെക്കുന്ന കേക്കിൻ്റെ സൈസ് അനുസരിച്ചിട്ട്, അതുപോലെ തന്നെ താഴത്തെ കേക്കിൻ്റെ സൈസ് അനുസരിച്ചിട്ടും നമുക്ക് ട്യൂബിൻ്റെ എണ്ണം കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്കിനി ഈ 2nd layer കേക്ക് ആ താഴെയുള്ള കേക്കിൻ്റെ മേലെ വെക്കണം. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് കുറച്ച് അത്യാവശ്യം കുഴപ്പമുണ്ടാവില്ല. അത്യാവശ്യം ഉറച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 hour ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ സംഭവങ്ങളൊന്നുമില്ല. ഞാൻ സ്പാച്ചുല ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇത് വെക്കാറുള്ളത്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ വെക്കുന്ന സമയത്താണെങ്കിലും താഴെയുള്ള കേക്കിന് എന്തെങ്കിലും കേട് വരാനോ അല്ലെങ്കിൽ അമർന്ന് പോകാൻ, സൈഡ് ചെരിഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം നല്ല ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. കേക്കിന് മേലെ 2nd layer വെച്ചതിന് ശേഷം നമ്മൾ സ്പാച്ചുല എടുക്കുമ്പോൾ താഴേക്ക് ഒരിക്കലും നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് വലിക്കരുത്.
കുറച്ച് മേലേക്ക് പുഷ് ചെയ്തിട്ട് വേണം വലിക്കാനായിട്ട്. അതല്ലെങ്കിൽ താഴെയുള്ള കേക്കിൻ്റെ ക്രീമൊക്കെ ഇളകി പോരാനോ അടർന്ന് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയറും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ടു ടയർ കേക്ക്. ടു ടയർ കേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇനി ഒരു ലെയർ കൂടി വെക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ മേലെ ഗനാഷ് ചെയ്തതിൻ്റെ ശേഷമാണ്, ഡെക്കറേറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിന് മേലെ ആദ്യം രണ്ട് ഗനാഷ്, വൈറ്റ് ഗനാഷും ഡാർക്ക് ഗനാഷുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ആദ്യം നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. മൂന്നാമത് നമ്മൾ വെക്കുന്ന കേക്ക് ഫുള്ളായിട്ട് ഗനാഷ് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഡാർക്ക് ഗനാഷ് ഒഴിച്ചു കൊടുക്കുക, അതിൻ്റെ മേലെ വൈറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ വാഞ്ചോ കേക്കിൻ്റെ ഫോട്ടോസൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു കളർ കോമ്പിനേഷനായിരിക്കും മിക്ക കേക്കുകളും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ വിരൽ യൂസ് ചെയ്തിട്ടാണ്, നമുക്ക് ജസ്റ്റ് വിരൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ സ്പൂൺ വെച്ചിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈന് കിട്ടും. അപ്പോൾ ഞാൻ ഈ കേക്ക് ഫുള്ളായിട്ടും അങ്ങനെയാണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ചോക്ലേറ്റും വിപ്പ് ചെയ്യാത്ത വിപ്പിംഗ് ക്രീമും കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നതാണ് ഗനാഷ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഏത് വൈറ്റ് ചോക്ലേറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വൈറ്റ് ഗനാഷ് എന്ന് പറയും, ഡാർക്കാണെങ്കിൽ അങ്ങനെ പറയും. അപ്പോൾ അത് ഞാൻ വിശദമായിട്ടൊരിക്കൽ വീഡിയോ ആയിട്ട് തന്നെ കാണിക്കാം, അതിൻ്റെ റേഷ്യോ കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ വാഞ്ചോ കേക്കും ഒക്കെ ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. ഇപ്പോൾ ഞാനിവിടെ ഡിസൈന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇനി നമ്മൾ ത്രീ ടയർ വയ്ക്കുന്ന സമയത്ത് നമ്മൾ കേക്കിൻ്റെ ടോട്ടൽ ലെങ്ത്താണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ താന്നു പോവും. അപ്പോൾ ടോട്ടൽ ലെങ്ത് ആദ്യം നോക്കുക, എന്നിട്ട് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ മേലെയുള്ള കേക്ക് ചെറുതായതുകൊണ്ട് ഞാനിപ്പോൾ നാലെണ്ണം ആണ് കട്ട് ചെയ്യണത്. നാലെണ്ണം കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ആണ് കേക്ക് വെക്കാൻ പോകുന്നത്. അപ്പോൾ അത് ആദ്യം അളവ് നോക്കി എന്നിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്കിനി ത്രീ ടയർ വെക്കാം. അപ്പോൾ ഇത് വെക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ കുറച്ച് ടെൻഷൻ പിടിച്ച സമയമാണ്. കറക്റ്റ് സ്ഥാനമായിരിക്കണം, ചെരിയാൻ പാടില്ല, താഴെയുള്ള ക്രീം ഇളകാൻ പാടില്ല. ഏറ്റവും കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിർബന്ധമായിട്ടും ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ ക്രീമൊക്കെ ഒന്ന് ലൂസാവും. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ആകുമ്പം തന്നെ ആ ക്രീമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞിങ്ങ് പോരുന്ന പരുവാവും. അപ്പോൾ ഒരിക്കലും പരീക്ഷണത്തിനൊന്നും നിൽക്കരുത്. ഓരോ കേക്കും ചെയ്തിട്ട് അത് വേറെ വേറെ ആയിട്ട് വെച്ചാലും മതി. ഒരെണ്ണം എടുക്കുമ്പോൾ അടുത്തത് ഫ്രിഡ്ജിൽ വെക്കുക, സ്ഥലമില്ലെങ്കിൽ. ഇപ്പോൾ ഞാനിപ്പോൾ ഫ്രിഡ്ജിലുള്ള എല്ലാ സാധനങ്ങളും പുറത്തേക്ക് എടുത്തിട്ടാണ് ഈ ഒരു മൂന്ന് കേക്കും വെക്കാനുള്ള പ്ലേസ് കണ്ടെത്തിയത്. അപ്പോൾ അതുപോലെ നമ്മൾ കുറച്ച് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ചിന്തിച്ചുകൊണ്ടും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാം ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ താഴെയുള്ള രണ്ട് കേക്കിനും ഞാൻ ജസ്റ്റ് ഗനാഷ് ഇങ്ങനെ പോർ ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ആ ഒരു ലാൻഡിങ്ങിൽ മാത്രം നമ്മൾ മേലെ ചെയ്ത പോലെ വൈറ്റും ഡാർക്കും ഗനാഷ് യൂസ് ചെയ്തിട്ടുള്ള ഡിസൈനും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. നാളെ രാവിലെയാണ് കൊണ്ടുപോകേണ്ടത് കേക്ക്. അപ്പോൾ ഏകദേശം അവിടെ ഒരു 10:30 ആകുമ്പോൾ പ്രോഗ്രാം തുടങ്ങും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 10-15 കിലോമീറ്ററിൻ്റെ യാത്രയുണ്ട്. അപ്പോൾ ജനിക്കാട് ഉപ്പ വരും വണ്ടിയായിട്ട്. അപ്പോൾ അതിൽ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ കേക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ രണ്ട് റോസ് ഫ്ലവേഴ്സ് വാങ്ങി വെച്ചിട്ടുണ്ട്, പിങ്കും ക്രീമും. അപ്പോൾ അത് രാവിലെ അതിൻ്റെ ഇതളുകൾ വെച്ച് കൊടുക്കണം. ആ ഒരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ 2 മണിയായി. ബാക്കിയൊക്കെ ഇനി നാളെ ചെയ്യാം. ഇനിയിപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്.
രാവിലെ ജനിക്കാക്ക് നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ സ്കൂളിലെത്തണം എന്ന്. പിന്നെ 9 മണിയാകുമ്പോൾ ഉപ്പ കേക്ക് കൊണ്ടുപോകാനായിട്ട് വരും. അപ്പോൾ കുട്ടികൾ ഉപ്പയുടെ കൂടെ പോവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വണ്ടിയായിട്ട് പോകണം. അപ്പോൾ ഞാൻ നൂൽപുട്ടാണ് രാവിലെ ഉണ്ടാക്കിയത്. പിന്നെ തലേന്നത്തെ മീന്, രാത്രി മീൻ മുളകിട്ടതുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടെങ്കിൽ നൂൽപുട്ടാണ് കൂടുതലിഷ്ടം. അപ്പോൾ നൂൽപുട്ട് ഞാൻ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അതായത് നമുക്ക് ആവശ്യമുള്ള പൊടി ഒരു പാത്രത്തിൽ ആദ്യം എടുക്കും. എന്നിട്ട് ഉപ്പിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ആ പാത്രത്തിലേക്ക്, ആ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ കുറേശ്ശെയായി ഒഴിച്ചിട്ട് മെല്ലെ മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കൈയൊന്നും തൊടേണ്ട ആവശ്യമില്ല. കുറച്ച് പേർക്ക് കുറച്ച് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കൈയൊന്നും തൊടേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് പണി കഴിയും. കുറേ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൈകൊണ്ട് ഒന്ന് കുഴച്ച് കൊടുത്താൽ മതി. നമ്മൾ അരിപ്പത്തിരിക്ക് ചെയ്യുന്ന പോലെയൊന്നും നൂൽപുട്ടിന് പൊടി വേവേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റായിട്ടുള്ള നൂൽപുട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ അരിപ്പൊടിയിൽ കട്ടകൾ തരികളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഈ അച്ചിലൂടെ പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതൊന്ന് ആവി കയറിക്കഴിഞ്ഞാൽ നൂൽപുട്ടിൻ്റെ പണി കഴിയും. ആ സമയം കൊണ്ട് ഞാൻ കേക്കിൻ്റെ പെറ്റൽസും പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുള്ളതും അങ്ങനത്തെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ പെറ്റൽസ് ഞാൻ ഓരോ പെറ്റലായിട്ട് ജസ്റ്റ് ഇങ്ങനെ മാറി മാറി വെച്ചിട്ടേ ഉള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ല. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, സമയമില്ല. അതുകൊണ്ട് അതുപോലെ തന്നെ ഏറ്റവും മേലെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അതും ജസ്റ്റ് മേലെ ഒന്ന് ഇട്ട് കൊടുത്തു, വേറൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട്. ജനിക്ക പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ജനിക്ക ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ച് ഉപ്പ വന്നപ്പോൾ കേക്ക് ഉപ്പയുടെ കയ്യിൽ കൊടുത്തയച്ചു. ഉപ്പയുടെ കൂടെ കുട്ടികളും പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. കുട്ടിയുടെ ഈ ഉടുപ്പ് ഞാൻ ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. ഭാഗ്യത്തിന് പ്രോഗ്രാം തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പേ എത്താനായിട്ട് സാധിച്ചു. ഞാൻ ഒരിക്കലും കരുതിയതല്ല പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എത്താൻ പറ്റുമെന്ന്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാരനുമായ ജനീബിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഔദ്യോഗികമായ ഉദ്ഘാടനത്തിനായി ഞാൻ ശ്രീമതി സൂറ ടീച്ചറെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവർ പഠിക്കുന്ന സമയത്ത് അന്ന് എച്ചമ്മായിരുന്ന സുഹറ ടീച്ചറാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ നമ്മുടെ കേക്ക് മുറിച്ചിട്ടായിരുന്നു ഉദ്ഘാടനം. പിന്നെ ആ ഒരു ബാച്ചിൽ മാത്രമല്ല, ഏകദേശം 1-ാം ക്ലാസ് മുതൽ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സും വന്നിട്ടുണ്ടായിരുന്നു. ശ്രീമതി
ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഓരോരുത്തരായിട്ട് സ്പോൺസർ ചെയ്തിട്ടാണ് അവർ അതിഗംഭീരമായിട്ട് ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവരെല്ലാവരും കൂടിയിട്ട് കളക്ട് ചെയ്തിട്ടുള്ള ഒരു ഫണ്ട് സ്കൂളിലെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയും ചെയ്തു. കുറച്ച് സമയം ഒരുമിച്ച് കണ്ടപ്പോഴേക്കും അവർ നല്ല കൂട്ടായി. കുട്ടിക്കാലത്ത് നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം. ഇപ്പോൾ മണിക്കൂറുകളോളം അടുത്തിരുന്നാൽ പോലും പരസ്പരം ഒന്ന് ചിരിക്കാൻ പോലും നമുക്ക് ഓരോരുത്തർക്കും മടിയാണ്. ഓരോ ടീച്ചേഴ്സിനെയും അവരോരോരുത്തരായി ആദരിച്ചു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് റിട്ടയർഡായി പോയവർ വരെ ഉണ്ടായിരുന്നു ഇതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കും ഇതൊരു സംഗമമായിരുന്നു. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്തത്. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടമാണ് കുട്ടിക്കാലം. നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചാലും എത്ര തന്നെ കണ്ണടച്ചാലും നമ്മുടെ പഴയ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഒരു വിളിപ്പാടകലെ കാതോർത്തിരിക്കുന്നുണ്ടാവും. അന്ന് നമ്മളോടൊപ്പം സഞ്ചരിച്ചവരെ കാണാനായിട്ടെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് കൂടണം.